എന്താടി നീ വിട് വിട് വാടി വിട വിട ശ്രുതി ശ്രുതി വാതില് തുറക്ക് ശ്രുതി വാതില് തുറക്ക് മോനെ മോനെ വീട്ടിൽ കയറി വന്ന് നിന്നെ ഞാൻ നീ എന്താ വിചാരിച്ച എന്തായാലും ഇത്തവണത്തെ ഉത്സവം ഗംഭീരമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അതെ അതെ, കഴിഞ്ഞ തവണത്തേലും ഗംഭീര എടുക്കട്ടെ, കൂടുതൽ ഗാമമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അന്നാരും സമ്മതിച്ചില്ല. ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു. ആരത്? ആരെ ഈ കിടക്കുന്നു? അയ്യോ, ഉണ്ണിയമ്പൂരി കള്ളൊടിച്ചു വേണായിരിക്കും. വേറെന്തോ പറ്റിയതാ? എന്താ അവിടെ ആൾക്കാർ? എന്താ അവിടെ ഇല്ലത്തെ ഉണ്ണി? എന്താ അന്ന് മുതല തിരുമേനി ഈ വിധത്തിലായത്. കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സയില്ല. എന്നിട്ടും ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞപ്പോഴാ. ഒരു വിവാഹം കഴിഞ്ഞാൽ തിരുമേനിയുടെ സൂക്കേട് മാറുമെന്ന് ആരോ വലിയ തിരുമേനി ഉപദേശിച്ചത്. ഈ നാട്ടിൽ മുഴുവൻ തിരക്കിട്ടും ഉണ്ണി നമ്പൂതിരിക്ക് വേളിയാകാൻ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ല. അങ്ങനെ കുഞ്ഞിനെ എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കും കുഞ്ഞെ. നാട്ടുകാർ മുഴുവൻ പറയണത് ഇത് ഉണ്ണി നമ്പൂതിരിക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നാ. ദൈവം? ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? ഉണ്ണിയുടെ ഇല്ലത്തെന്ന് തരാന്ന് സമ്മതിച്ച മുഴുവൻ തുക ഇതിലുണ്ട്. സഹോദരിമാരുടെ ജീവിതം നശിക്കാൻ പാടില്ല, അനുഭവിക്കണം. ശ്രീദേവി, ഇത് നിന്റെ വിധിയായി കരുതി സമാധാനിക്കണം. ശ്രീദേവി, ശ്രീദേവി, ശ്രീദേവി എന്തിനാ കരയുന്നേ? ഏയ്, ഒന്നുമില്ല മോളെ. ശ്രീദേവി, മോളുടെ കണ്ണെന്താ നിറഞ്ഞിരിക്കണേ? ഇവനെന്താ വല്ല കുരുത്തക്കേടും കാട്ടിയോ? ഏയ്, ഞാനൊന്നും ചെയ്തില്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ.
പരി ശ്രീദേവി ഞാനൊന്നും ചെയ്തില്ല. ശരിയമ്മേ, ഉണ്ണിയേട്ടനൊന്നും ചെയ്തില്ല, കണ്ണില് കരട് പോയതാ. ഞാൻ വിചാരിച്ചു ഇവൻ വല്ലതും പറഞ്ഞിട്ടുണ്ടാവൂന്ന്. നീ ഇവനെയും കൂട്ടി ക്ഷേത്രത്തിലേക്കൊന്ന് പോവണം. ഇന്ന് മാത്രമല്ല, എന്നും. ഇനി ഇവനെയും നമ്മളെയും രക്ഷിക്കാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. പോകാമേ, ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇനി ഈശ്വരൻ നിശ്ചയിക്കട്ടെ എല്ലാം. മുറുകെ പിടിച്ചോ, ഇല്ലേ പറഞ്ഞു. എന്നെ കൊല്ലാൻ നോക്ക, ഞാനില്ലേ ശ്രീദേവിന്റെ കൂടെ കിടക്കാൻ, ഞാൻ നിലത്ത് കിടക്ക. ആരാധന.